ഫോണിൽ മെസ്സേജ് ഒന്ന് റിപ്ലൈ കൊടുത്തതാണ്. ഒരാൾക്ക് ഡി പി ഇടാൻ ബുദ്ധിമുട്ട്, ഡി പി ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. ആരാണ് എന്താണെന്ന് പറയണില്ല, എനിക്ക് ഡി പി ഇടാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല പോലെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല, സംസാരിക്കാൻ പോയിട്ട് എനിക്ക് താല്പര്യമില്ല. ഹായ് കൊച്ചിക്കാരി എം എം ഷുക്കൂർ, നല്ല വിശേഷം ഷുക്കൂറെ. എന്നെ சொன்னீங்க எங்க என்ன வந்து என்னை பாருங்க அந்த பிரியாணி சமைச்சேன் அப்படிங்களா. இன்ன எந்த ட்ரெஸ் சூப்பரான நைட்டி ஆன மஞ்சத்தி கேப் காணுன்னு அது எத்தையும் கேட்டிட்டாலும் அது அங்கே நடக்கும் எத்த மேலே கேட்டிட்டாலும் பின்ன வரும் பெனியன் க்ளோத்தான വർക്കുണ്ട് കൂടെ പോണം ബനിയൻ. എനിക്ക് വിജയൻ വിജയന്ന ഫാൻ താനാ. ആമാ ആമാ വിജയ ഫാൻ താ. ഏ വിജയന്ന ബർത്ത്ഡേ വരപ്പോത്. ആമാ ஆடெல்லாம் பாடல கொண்டாடலாம். அந்த அண்ணனுக்கு நமக்கு ஒரு கிஃப்ட் கொடுக்கலாம். தமிழ்நாடு மாசு ஸ்பெஷல் இன்னைக்கு. புதுசா ஃபிலிம் இறங்குதுல விஜய் மூவி நியூ இறங்குது. എണീറ്റ് ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. സോറി, ഞാൻ നിങ്ങളെ തൃപ്തിക്കല്ല ഡ്രസ്സ് ഇടണേ. എൻ്റെ അവയവം ഒരുവിധമൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മൂടി പൊതയാൻ വേണ്ടിയിട്ടൊക്കെ വേണം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് തുണിയില്ലാതെ പോകാൻ പറ്റില്ലല്ലോ. നേരിട്ട് കാണാൻ ഇങ്ങോട്ട് വാ, നേരിട്ട് കാണിച്ചു തരാൻ നൈറ്റി മനുക്ക് ലിയോ. ആമാ നല്ല മൂവി ഇറങ്ങിപ്പോത്. എഴുന്നേറ്റ് നിൽക്കുന്നു പോളാ ചേട്ടെ. കേരള വിജയണ്ണ ഫാൻ അധികമാ. കേരള വിജയണ്ണ ഫാൻ. ആമാ ആമാ വെയിൽ എപ്പിടി ഇരിക്കപ്പാ, വെളിയിൽ വെയിൽ എപ്പിടി ഇരിക്ക്. നല്ല വെയിലാ, വെളിയിൽ പോകുന്നതൊക്കെ മനസ്സ് വരമാട്ടേങ്കറ അവളോ വെയിൽ. നീ എവിടെയാണ് ഷബന? ഞാൻ എൻ്റെ റൂമിലുണ്ട്. റൂമിലിങ്ങനെ ഇരിക്കുക. ഉങ്ങൾക്ക് തമിഴ് തെരിയാതെ, തമിഴ് പേസ മറ്റെന്താ തരും, എഴുത തരാതെ വാസിക്ക തരാതെ. കാണാറില്ലല്ലോ ലൈവിലിട്, ഇടാറില്ലേ? ലൈവ് ഇടാറൊക്കെ ഉണ്ട്, വർക്കൊക്കെ ഉള്ള കാരണം ബിസി ആയിരിക്കും. നമുക്ക് തമിഴ് ഈസി. തമിഴ് ഈസിയാ? മലയാളം കസ്റ്റം ലാംഗ്വേജ് തരാതെ മലയാളം നീ പേസ വേണം. നീ മലയാളത്തിക്ക് പേസുക. എങ്കിലും പോലെ
ജലദോഷം. தளபதி சோங்க பாடுங்கடா. இப்போ வந்துட்டு நான் வேலை அந்த இது மாதிரி இருக்குது. நான் என்னோட கசின் வீட்டில் மைக்கு வச்சுட்டு வந்துட்டேன். ഞാനിവിടെ ഫുഡിൻ്റെ റേറ്റ് നോക്കുമായിരുന്നു. ഇവിടെ വെട്ടില്ല. ഞാൻ കഴിച്ചു. ഞാനിങ്ങനെ ഒരുത്തം വന്നിട്ട് എൻ്റെ ഡോറ് മുട്ടിയിട്ട് ഒരു ഹോട്ടലിൻ്റെ മെനു കൊണ്ടുവന്നു, മെനു കാർഡ്. അപ്പം ഞാൻ അതെന്താ റേറ്റ് എന്നൊക്കെ ഞാൻ നോക്കിയത്. ചീപ്പ് റേറ്റാ. ഓക്കെ, ബൈ, നന്ദി, വണക്കം, സെയിം ടു യു. വീണ്ടും പാർക്കരുത്. വണക്കം, വണക്കം, സൺ ടി വി. അമ്മേ, എന്താന്ന് അറിയത്തില്ല, ടെൻഷനായിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ബോഡി മൊത്തം ഡള്ളായിരിക്കുന്നു. പിന്നെ എന്തോ ഒരു അസ്വസ്ഥത, എന്താ എനിക്കറിയത്തില്ല. വാട്ട് ഈസ് സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ പറഞ്ഞതാ മൂഡ് ഔട്ട് മാറാനുള്ള. ഓക്കെ, സംജാത സമു. മൂഡ് ഔട്ട് എങ്ങനെ മാറും? പ്ലീസ് ടെൽ മീ ബേബിയെ. നിങ്ങൾ അവിടെ ഇരുന്നു, ഞാനിവിടെ. ഒന്ന് മുടി കണ്ടിട്ട് പേടിക്കണട്ടോ. സിംഹമുടി ആയിരുന്നു. മുടി വന്നിട്ട് ആരും ഭ്രാന്താന്ന് വിചാരിക്കണ്ട. മുടി ഞാൻ കുളിച്ചിട്ട് മുടി ഉണക്കിയിട്ട് മുടി ഇങ്ങനെ ആയത്. ഐസിട്ട് രണ്ടെണ്ണം അങ്ങ് പിടിക്കുന്നു. ഐസിട്ട് രണ്ടെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലയൻറ്റിന് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കോഫി കുടിക്കും. ഞാനിപ്പോൾ കോഫി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ലോണം ഉറങ്ങും. മനസ്സിലായോ? ഇനി സുനേഷിനെ ഞാൻ ബ്ലോക്കാക്കും. പിന്നെ ഐസിട്ട് രണ്ടെണ്ണം അടിക്കാൻ പറഞ്ഞവരെ ഞാൻ ബ്ലോക്കാക്കി കളയും. ഞാൻ പറഞ്ഞ മനസ്സിൽ എന്തോ ഒരു ഭയങ്കര ഒരു ഭാരം പോലെ. അപ്പോൾ അതിൽ നിന്ന് കറങ്ങി പോകാൻ വേണ്ടി മൂഡോഫ് ആയിരിക്കുന്നു. മെൻറ്റാലിറ്റി മൂഡോഫ് ആയിട്ടിട്ട് അപ്പം അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് എക്സ്ചേഞ്ച് ആവാൻ വേണ്ടി എന്താണ് ബെനിഫിറ്റാന്ന് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ അമ്മക്കൊക്കെ മനസ്സിൽ വിഷമം വരുമ്പോൾ സുനേഷൊക്കെ അമ്മനടുത്ത് പറയുമോ രണ്ടെണ്ണം അടിക്കാൻ പറയുമോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുമോ രണ്ടെണ്ണം ഐസ് ഇട്ടിട്ട് പിടിപ്പിച്ചേക്കെന്ന് അറിയുമോ? വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരൊക്കെ വിഷമമുണ്ട്, മനസ്സിന് വിഷമമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, മൂഡ് ഔട്ട് മാറാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും കോമഡി കണ്ട് നോക്കുന്നു.